ഹായ്, അന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതാ ഇതേപോലെ നമ്മുടെ വാൾ ഫാനിൻ്റെ അഥവാ ടേബിൾ ഫാനിൻ്റെ ഒക്കെ കൂട്, അതായത് നമ്മൾ കേട് വന്ന ഫാനിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ഊരി ഒഴിവാക്കുന്ന കൂട് കൂട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇന്നൊരു അടിപൊളി പ്ലാന്റ് ഐഡിയയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക്. അപ്പോൾ നമ്മുടെ പഴയ ഫാനിൻ്റെ കൂട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ അതായത് ടോപ്പ് ഭാഗത്തെ കൂടിൻ്റെ കാൽഭാഗം നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. ആ കാൽഭാഗത്തെ കമ്പി നെറ്റ് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇതേപോലെ നമ്മൾ ഫിറ്റ് ചെയ്ത് കെട്ടിയാൽ നമുക്ക് വളരെ സ്പേസ് കുറവായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് പ്ലാന്റ് വെക്കാനൊന്നും വലിയ സ്പേസ് ഒന്നും കിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഇതിൽ നമ്മൾ ഇതേപോലെ ഒരു നെറ്റ് ഇതിൽ നമ്മൾ കെട്ടുകയാണ്. ഇതേപോലെ റൗണ്ട് ചെയ്ത് ആദ്യം നമ്മളൊരു നെറ്റ് കെട്ടുന്നുണ്ട്. അപ്പോൾ അതാ ഒരു നെറ്റ് നമ്മളൊരു 10 സെൻറ്റിമീറ്റർ വീതിയിലാണ് ആ നെറ്റ് എടുത്തത്. അപ്പോൾ അത് നമ്മളിത് അതേപോലെ കെട്ട് കമ്പി ഉപയോഗിച്ചിട്ട് ചെറിയ നെയ്സ് കെട്ട് കമ്പി ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് കെട്ടുന്നത്. ഇതിൽ റൗണ്ട് ചെയ്ത് നമുക്കിത് കെട്ടിയെടുക്കാം. അപ്പോൾ നമ്മുടെ കൂടിൻ്റെ ഒരു ഭാഗത്തിൻ്റെ മുകളിൽ നമ്മൾ നെറ്റ് കെട്ടിയെടുത്തു. ഇനി നമുക്ക് മുകൾ ഭാഗത്തെ നമ്മുടെ കൂടിൻ്റെതാ നമ്മൾ കാൽഭാഗം കെട്ട് ചെയ്ത ഇതാ കൂടും നമുക്കിതിൻ്റെ മുകൾ ഭാഗത്ത് വെച്ചിട്ട് നെറ്റ് കെട്ടിയതിൻ്റെ മുകൾ ഭാഗത്ത് വെച്ച് നമുക്ക് അതേപോലെ തന്നെ കെട്ട് കമ്പി കൊണ്ട് നമുക്ക് നന്നായിട്ട് കെട്ടിക്കൊടുക്കാം. അപ്പോൾ നമ്മൾ നെറ്റൊക്കെ ചുറ്റിയെടുത്ത് ഇനി നമ്മളിത് ഒരു ചൂടിക്കയർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു കയറിൻ്റെ ഒരു ഭാഗം നമ്മളിതാ ഒരു സൈഡിൽ നമ്മൾ കെട്ടിയതിന് ശേഷം നമ്മൾ ഈ നെറ്റ് അതായത് നമ്മൾ പുതിയ നെറ്റ് കെട്ടിയ ഭാഗം മുഴുവനായിട്ട് നമ്മൾ ഈ ചൂടിക്കയർ നമ്മൾ ചുറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ നെറ്റിൻ്റെ മുകളിൽ മുഴുവനായിട്ടും നമ്മൾ ചൂടി ചുറ്റിക്കഴിഞ്ഞു. ഇനി നമുക്കിത് ഈ കൂടിൻ്റെ കമ്പിക്കുള്ളിലൂടെ ഈ ചൂടിയുടെ ഭാഗം നമുക്ക് ഇതേപോലെ കോർത്തെടുക്കാം. അത് രണ്ട് കമ്പി ഈ ഉള്ളിലും രണ്ട് കമ്പി പുറമേ എന്ന രീതിയിലാണ് നമ്മളിത് മുഴുവനായിട്ടും റൗണ്ട് ചെയ്ത് നമ്മളിത് കോർത്തെടുക്കുന്നത്. അപ്പോൾ ഒരു ഭാഗം റൗണ്ട് ചെയ്ത് നമ്മൾ ആ ചൂടി അതേപോലെ നമ്മുടെ കൂടിൻ്റെ കമ്പിക്കുള്ളിലൂടെ കോർത്തെടുത്തു. ഇനി നമ്മൾ ആ ചൂടിയുടെ ഒരു ഭാഗം നമ്മൾ റൗണ്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ രണ്ടാമത്തെ സൈഡിലേക്ക് നമ്മൾ ഇതേപോലെ വിലങ്ങനെ കോർത്ത് കൊണ്ടുപോകുന്നുണ്ട്. ഇതേപോലെ അതിന് ശേഷം മറ്റേ സൈഡിലും നമ്മൾ അതേപോലെ തന്നെ നെറ്റ് അതായത് നമ്മുടെ കൂടിൻ്റെ കമ്പിക്കുള്ളിലൂടെ അതേപോലെ തന്നെ കോർത്ത് റൗണ്ട് ചെയ്ത് നമ്മളത് ചൂടി കെട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചൂടിയൊക്കെ ചുറ്റിക്കഴിഞ്ഞ് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഇതാ ചേരി തുമ്പാണ്, അതായത് നമ്മുടെ ചേരിയുടെ നാര് നമ്മൾ ഇതേപോലെ നന്നായിട്ട് പിച്ചി എടുക്കുന്നുണ്ട്. ഇനി ഇതാ നമ്മൾ നമ്മുടെ പിച്ചി എടുത്ത അതായത് ചേരിയുടെ നാര് ഇതേപോലെ നമ്മുടെ കൂടിൻ്റെ ഇതാ ഒരു സൈഡ് ഭാഗങ്ങളിലൂടെ നമ്മൾ ഇത് നിരത്തി വെച്ച് കൊടുക്കുന്നത്, അടുക്കി സൈഡ് ഭാഗങ്ങളിൽ നമ്മൾ വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചകിരിയുടെ നാരൊക്കെ നമ്മൾ സൈഡ് ഭാഗങ്ങളിലൂടെ വെച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് ഇതിൻ്റെ നടുഭാഗത്ത് നമ്മുടെ മിശ്രിതം നിറച്ച് കൊടുക്കുക. ഇത് നമ്മൾ മണ്ണും ചാണകപ്പൊടിയും അതേപോലെ തന്നെ ചകിരിച്ചോറും മിക്സ് ചെയ്ത് എടുത്തതാണ്. അപ്പോൾ അത് നമുക്ക് ഇതേപോലെ ഇതിൻ്റെ നടുഭാഗത്ത് നമുക്ക് നിറച്ച് കൊടുക്കുക. അതാ ഒരു പാതിയോളം മണ്ണ് നിറച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ പ്ലാന്റ് അതിലേക്ക് വെച്ചതിന് ശേഷം വീണ്ടും രണ്ട് സൈഡിലും നമ്മൾ മണ്ണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. Thank you.
അപ്പോൾ അത് നമ്മുടെ പ്ലാന്റൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് നമ്മുടെ ചുമരിൽ ഒരു ആണി കൊടുത്തിട്ടുണ്ട്, അവിടെ ഇതേപോലെ തൂക്കി നമുക്കൊരു വാൾ ഹാങ്കിങ് പോട്ടായിട്ട് ഉപയോഗിക്കുക. അതേപോലെ തന്നെ നമുക്ക് സാധാ ഹാങ്കിങ് ആയിട്ടും നമുക്ക് കയറിൽ തൂക്കി ഇത് ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ നമ്മുടെ പഴയ ഫാനിൻ്റെ കൂട് കണ്ടുള്ള പ്ലാന്റ് ഐഡിയ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഐഡിയ ആണ്. ഐഡിയ എന്നൊന്നും പറയാനില്ല, നമ്മൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ അത് നിങ്ങളിലേക്കും കൂടി ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ പായ് വസ്തുക്കളൊന്നും കളയാതിരിക്കാനുള്ള നമ്മുടെ ഐഡിയകളാണ്. അപ്പോൾ നമ്മുടെ ഈ ഐഡിയയും അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്യിക്കുക, അതേപോലെ ലൈക്ക് തരിക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതൊരു സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ സ്നേഹത്തോടെ ബൈ ബൈ.